നമസ്കാരം. കുഴയ്ക്കുന്നൊരു ചോദ്യം ഇന്നിപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ചിട്ട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തോട് മാപ്രകൾ ചോദിക്കുകയാണ്. അത് ചോദിച്ച സന്ദർഭത്തിൽ രാഹുൽ മാങ്കൂട്ടം ഉടനെ പറഞ്ഞൊരു വാചകമുണ്ട്, ഒന്ന് കേട്ട. ഇന്നിപ്പോ വേറെ വാർത്ത ഒന്നുമില്ല തോന്നുന്നില്ല. ഇന്ന് 11 മണി പത്രസമ്മേളനങ്ങളൊന്നും ഇല്ലേ? അല്ല, അതല്ല, അതല്ല ചോദിച്ചത്. 11 മണി പത്രസമ്മേളനങ്ങളെ സാധാരണ വാർത്ത. 11 മണിക്ക് ഇന്ന് വാർത്തയൊന്നും ഇല്ലേ? 11 മണിക്ക് ഇന്ന് പ്രതികരണമില്ലേ? ചോദ്യം ശ്രദ്ധിച്ചോ. എന്തോ ഒരു 11 മണിയപ്പോ ഇല്ലേ? നിങ്ങൾ സംശയം വരുന്നില്ലേ? അതെ തന്നെ. എവിടെ നിന്നാണ് ഈ 11 മണി വാർത്ത നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിലുണ്ട്. എന്താണെന്നറിയോ, ഇവർക്ക് രാവിലെ 10 മണി മുതൽ ബ്രേക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആരംഭിക്കും. കാര്യം തലേ ദിവസം എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത അല്ലെങ്കിൽ വിവാദം കത്തിക്കാനായിട്ട് അവർ തീരുമാനിച്ചതിന് ശേഷം 10 മണി മുതൽ ഇത് തുടർച്ചയായിട്ട് 1 മണി വരെ, അതായത് 12:30 വരെ തുടർച്ചയായിട്ട് ബാക്ക് ടു ബാക്ക് വാർത്തകൾ, ചർച്ചകൾ, ലൈവുകൾ ഇങ്ങനെ കടന്നു പോകും. ഇതിലാണ് 11 മണി ഇന്ന് ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ആ 11 മണിക്ക് നിങ്ങൾ ഒന്ന് ആലോചിച്ച് ആരായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ വരുന്നത്. സാധാരണ എല്ലാ ദിവസവും നിങ്ങൾ നോക്കിയാൽ ഈ 11 മണിക്ക് ഒന്ന് ആലോചിച്ച് തലയിൽ മുടിയില്ലാത്ത ഒരാൾ വരുമല്ലോ. ഒന്നുകൂടെ ആലോചിച്ച് നോക്കും. അത് തന്നെ, ആ മുട്ടത്തലേനെ കേരളത്തിലെ സംഘപരിവാറുകാരുടെ, RSS കാരുടെ എല്ലാം ഗോൾവാൾക്കറിന്റെ ചിത്രത്തിലെല്ലാം വിളക്ക് കത്തിച്ചുകൊണ്ട് നടക്കുന്ന അയാൾ എല്ലാ ദിവസവും എത്ര മണിക്കായിരിക്കും മാധ്യമങ്ങളെ കാണുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 11 മണിക്ക്. ആ 11 മണി എന്ന് പറഞ്ഞാൽ തലേ ദിവസം മാധ്യമങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് സതീശന് കൊടുത്തിരിക്കുന്ന ടൈമാണ്. ആ 11 മണിക്ക് സാധാരണഗതിയിൽ ആ വാർത്ത പോകുന്നത് കൊണ്ട് മറ്റാർക്കും സ്പേസ് ഉണ്ടാകത്തില്ല. അതറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വായിൽ നിന്ന് വീണുപോയതാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും എല്ലാ ദിവസവും 11 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഈ നാട്ടിൽ കോൺഗ്രസിനെതിരെയോ അല്ലെങ്കിൽ സതീശനെതിരെയോ ഒന്നും പറയാറില്ലല്ലോ. പക്ഷെ 11 മണിക്ക് ഒരു ആചാരം നടത്തി വരുന്നുണ്ടായിരുന്നു. പല ആവർത്തി നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ ഇന്നിപ്പോ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരുടെ വായിൽ നിന്ന് തന്നെ വീഴുകയാണ്. കാര്യം ആ സമയത്ത് നമ്മൾ നിങ്ങളെ വേണ്ടുവോളം സഹായിച്ചതിന് ശേഷവും 11 മണിക്ക് മറ്റാരെയും കിട്ടാത്തതുകൊണ്ടാണോ എന്റെ അടുത്ത് വന്നത് എന്നാണ് ചോദ്യം. കാര്യം നിങ്ങൾ ആ സമയം ഇപ്പോ ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് വേറൊന്നും ഇല്ല, അതുകൊണ്ട് എന്റെ തോളി കയറാൻ വരുന്നു. അതായത് ഒരു വിമർശനത്തിന്റെ സ്വരം ഉണ്ടാവുകയാണ്. കാര്യം ഇന്നലകളിൽ അത് പോസിറ്റീവ് ആയപ്പോൾ നല്ല രീതിയിൽ ആഘോഷിച്ചിരുന്നു. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടുപോലെ പറഞ്ഞിരുന്നു. കൃത്യം 11 മണിക്ക് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ ഇവർ യുദ്ധക്കളമാക്കുമായിരുന്നു. അതിന് പിന്നാലെ സതീശന്റെ പ്രതികരണം വരുമായിരുന്നു. ആ 11 മണി ഇവരെ സംബന്ധിക്കുന്നിടത്തോളം പ്രൈം ടൈം ആയിരുന്നു. ആ പ്രൈം ടൈമിൽ ഇപ്പോ ഇദ്ദേഹത്തിനെതിരെ ചോദ്യം വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടം പെട്ടുപോയത്. കാര്യം ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ്. തള്ളി മറിച്ച് കയറി വരികയായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും കൈ വേണം കൈ വേണമെന്ന് പറയുന്നതിനിടയിലാണ് AV ഗോപിനാഥിന്റെ ചോദ്യവും. ഒപ്പം ഇന്നലെ സരിനെ ഒരു പബ്ലിക് വേദിയിൽ വെച്ചിട്ട് ഈ സ്നേഹത്തിന്റെ കട തുറക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിട്ടും മൈൻഡ് ചെയ്യാതെ പോയി എന്ന ചോദ്യം വന്നപ്പോഴാണ് അവിടെ വീണു. പിന്നെ ഒരു ഉരുളലായിരുന്നു. കൈ വേണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ കൈക്ക് വേണ്ടിട്ട് നടക്കുന്നല്ലേ? കൈ വേണ്ടെന്ന് പറഞ്ഞു പോയവരല്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? കൈ വേണ്ടെന്ന് പറഞ്ഞു പോയ ആളുകളല്ലേ ഇപ്പൊ കൈ വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക? ഇല്ല, ഗോപിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗോപിയേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ പിന്നെ ഇതൊക്കെയാണോ നമ്മുടെ ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പില്? ഇതൊരു എനിക്ക് പേഴ്സണലി പറയുന്നൊരു സാധനം, രാഹുലിനോട് വ്യക്തിപരമായ രാഷ്ട്രീയ ബന്ധത്തിന് വിയോജിപ്പ് പലർക്കും ഉണ്ടാണെങ്കിലും നമ്മൾ രാഹുലിനെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുക എന്നുള്ളത്, സംസാരിക്കുക എന്നുള്ളത് അതൊരു സ്നേഹത്തിന്റെ കട തന്നെയാണ്. യൂത്ത് കോൺഗ്രസിനോടാണ് എനിക്കതിനകത്ത് പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുണ്ട്. പ്രവർത്തകരുടെ വികാരത്തെ ഞാൻ ആ വിഷയത്തിൽ അങ്ങേയറ്റം മാനിക്കുന്നുണ്ട്. അത് നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, ഇന്നിപ്പോ വേറെ വാർത്തയൊന്നുമില്ല തോന്നുന്നില്ല, ഇന്ന് 11 മണി പത്രസമ്മേളനങ്ങളൊന്നും ഇല്ലേ? അല്ല, അതല്ല, അതല്ല ഞാൻ ചോദിച്ചത്. 11 മണി പത്രസമ്മേളനങ്ങളെ സാധാരണ വാർത്തയാണ് ഞാൻ ചോദിക്കുന്ന. ഒരു തെരഞ്ഞെടുപ്പിൽ ഇതാണോ തെരഞ്ഞെടുപ്പിലെ വിഷയം? എനിക്ക് തോന്നുന്നില്ല. പാലക്കാട്ടെ ജനങ്ങൾ ഇപ്പൊ പാലക്കാട്ടെ ഇപ്പൊ നമ്മൾ ഇത്രയും എയർ ടൈം ചെലവാക്കേണ്ടുന്ന ഒരു വിഷയമാണോ? ഈ വ്യാജന്മാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നലകളിൽ നമുക്ക് വലിയ സ്പേസ് ഉണ്ടാക്കാനും നമ്മളെ താരമാക്കാനും മാപ്രകൾ ചെയ്തു തന്ന സഹായത്തെ കുറിച്ച് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും എതിരായിട്ട് വരുമ്പോൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? നന്ദികെട്ടവനെന്നല്ലേ വിളിക്കേണ്ടത്? അതായത് ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടോ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനറിയാൻ അവസരമുണ്ടാക്കി കൊടുത്ത ആരാണ്? ഈ 11 മണി ഷോകളാണ്. മുതലാളിയുടെ കച്ചവടത്തിന് വേണ്ടി ചില 11 മണി ഷോകൾക്ക് വേണ്ടി നമ്മൾ കഥാപാത്രമായി ആടിത്തിമിർത്തത് പിന്നീട് ഒരിക്കൽ വിളിച്ചു പറയുന്നത് ഒരുതരം നാണംകെട്ട പരിപാടിയല്ലേ? അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരെ എപ്പോഴും പറയേണ്ടി വരുന്നത് ഇവനൊന്ന് ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവന്മാരാണെന്ന്. കാര്യം എന്താണോ ഒരു അവസരത്തിൽ തന്റെ നിലനിൽപ്പ്
അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്തും വിളിച്ചു പറയും, അതിനുവേണ്ടി എന്ത് തരംതാണ കളിയും കളിക്കും. അതാണിപ്പോ അറിയാതെയാണെങ്കിലും 11 മണി കൂട്ടുകച്ചവടത്തെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വായിൽ നിന്ന് തന്നെ വീണിരിക്കുന്നത്. സാധാരണഗതിയിൽ ഞങ്ങൾക്കെതിരെ വരാറില്ലല്ലോ, ഞങ്ങൾ എന്നും അങ്ങോട്ടേക്കല്ലേ ഓരോന്ന് വിളിച്ചു പറയാറുള്ളത്. ആ വിളിച്ചു കൂവുന്നത് മുഴുവൻ അന്തരീക്ഷത്തിലേക്ക് പോയി ഞങ്ങൾ തന്നെ വളഞ്ഞിരുന്ന് കൈയടിക്കും, ഞങ്ങൾ ഇതാ സമൂഹത്തിന്റെ മുന്നിൽ വലിയ സ്റ്റാറുകളായി എന്ന് ചിന്തിക്കാനാണ് പതിവ്. ഇപ്പോ നേരെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. സാഹചര്യങ്ങളെല്ലാം എതിരാവുകയും ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉള്ളവയെല്ലാം മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലായപ്പോ ഏകപക്ഷീയമായിട്ട് നിലകൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ചില നുണുക്ക് ചോദ്യവുമായി ചെല്ലുമ്പോൾ തന്നെ അതിലെല്ലാം വ്യാജന്മാർ പൊളിഞ്ഞു വീഴുകയും ഇന്നലകളിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ബാന്ധവമുണ്ടല്ലോ, ഏത് അന്തർധാരാ ബാന്ധവം, അത് തുറന്നു പറയുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്.